അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താറിന്റെ സമയത്തോ അല്ലാത്തപ്പയോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എക്സാൻഡ്വിച്ചാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ ചുവന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇരുന്ന് ഓപ്ഷനിൽ നിന്ന് ഉള്ളത് സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ ഫസ്റ്റ് എന്നെ നമ്മുടെ എക്സാൻവിച്ചിനുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് എടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ആണ് കേട്ടോ അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇട്ടെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രൈഡ് ചെയ്തിട്ട് ഇട്ടെടുക്കുകയാണ് ഇനി ഒരു തക്കാളി എടുത്ത് അതിനുള്ളിൽ കുരിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് എടുക്കുക നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് അല്ല നമ്മൾ ഏത് ഷേപ്പിലാണ് എടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്താൽ കാണാൻ ഒരു ഭംഗിയായിരിക്കും ഇനി നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇന്ന് നമുക്ക് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ രണ്ട് മുട്ടയൊഴിച്ചേർത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം മാത്രം ഈ ഒരു രീതിയിൽ ചെറുതായി നീളത്തിൽ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർക്കുക ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മയോനൈസാണ് ഞാനൊരു അരക്കപ്പ് മയോനൈസ് ചേർത്ത് എടുക്കുകയാണ് ഇന്ന് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് എടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് എടുക്കുക മയോണേസ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് എടുക്കുക ഇത് ഇത്രയും ചേർത്ത് എടുത്തിട്ട് നമുക്കിത് നല്ലത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ അത് ഒരുപാട് പ്രെസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ മുട്ടയൊക്കെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മുട്ട ഉൾ പൊട്ടിച്ച് വയ്ക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് എടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പിട്ട് എടുക്കുകയാണ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഇപ്പൊ ഞാനിത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർത്ത് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഓരോ ബ്രെഡായിട്ട് എടുത്ത് മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കരുത് ഇപ്പം നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കുക അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് എടുക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് എടുക്കുക പിന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്ങൂടെ വെച്ചെടുക്കുക പിന്നെ അതിന് മുകളിൽ വേറൊരു ബ്രെഡ് ബ്രെഡൂടെ വെച്ചെടുക്കുക എന്നിട്ടിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ എക് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിത് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പോയി ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്